എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ആസ് വി ഓൾ പീപ്പിൾ നോ, ടുഡേ ഇസ് ദ ഡേ ദ ഹോൾ വേൾഡ് ഈസ് സെലിബ്രേറ്റിംഗ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആസ് നെയ്മ്ഡ് ആസ് ക്രിസ്മസ്. എല്ലാവരും ഇന്ന് ഈ ലോകം മുഴുവൻ കർത്താവിൻ്റെ ജനനം, യേശു കർത്താവിൻ്റെ ജനനത്തെ ആഘോഷിക്കുകയാണ്. നമ്മളും നമുക്കിങ്ങനെ ഒരു വാക്യമുണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷങ്ങളിൽ തന്നെയുണ്ട്. അതിലിങ്ങനെയാണ് യേശു കർത്താവിൻ്റെ ജനനത്തെ ഇടയന്മാരോട് അറിയിക്കുന്ന ദൈവദൂതന്മാരുടെ സംഘത്തിൽ ആ സ്വർഗീയ സൈന്യം നിന്ന് പാടുന്ന ഇങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എല്ലാവരും പറയും സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നത് പറഞ്ഞു പറഞ്ഞായി. സന്മനസ്സുള്ളത് എന്നതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ വചനം പറയുന്നത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഇന്ന് ഈ ലോകമെമ്പാടും കർത്താവിൻ്റെ ജനനം എന്ന രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നു. പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, നല്ല ഭക്ഷണങ്ങൾ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു, കുടുംബങ്ങൾ കൂടി ചേരുന്നു, ഒരു വീട്ടിൽ തന്നെ എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാം വന്ന് ചേരുന്നു, ഒരു സന്തോഷം അനുഭവിക്കുന്നു. എന്നാൽ ആ സന്തോഷത്തിനോടൊപ്പം തന്നെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കുമുള്ള ആ സന്തോഷം, കർത്താവ് ഈ ഭൂമിയിൽ വന്നത് കേവലം ഒരു മനുഷ്യനായിട്ട് ജനിച്ച് വരുമ്പോൾ തന്നെ നമുക്കറിയാം തൻ്റെ ദൈവത്വത്തെ. He discarded his divinity and came as a human in this earth, and God, the heavenly God, chose a womb to give birth for his only begotten son Jesus Christ. ഒരു മനുഷ്യ സ്ത്രീയെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു. അതിന് ഭാഗ്യമേറിയവളായ മറിയ എന്ന ഒരു യുവതിയെ തിരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിന് ഉൽപാദിതമായ വിശുദ്ധ പ്രജയായിട്ട് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച ആ ഓർമ്മയോടനുബന്ധമായിട്ട് നമുക്കിതിനകത്ത് ഒരുപാട് വാദങ്ങളുണ്ട്, ഒരുപാട് തർക്കങ്ങളുണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. യേശു കർത്താവ് ജനിച്ചു, ഇന്നാണോ ജനിച്ചത്, December 25 പറയുമ്പോഴത്തെ ഒരു കൂട്ടരല്ല, മറ്റുള്ളവർ ഒരുപാട് കാലം അത് ആഘോഷിച്ചിരുന്നു, അതിനോടെല്ലാം വിമുഖതയെല്ലാം കാണിക്കുന്നുണ്ട്. എന്നാൽ ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കുക, കർത്താവിൻ്റെ ജനനം, യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു, അതാണ്. ജനിക്കുകയല്ല, അതായത് ഒരു ദൈവമാകിയാൽ ദൈവത്തിനൊരു ജന്മദിനമോ വയസ്സോ കാലങ്ങളൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. അതിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നതിലെ പ്രധാനമായ ഉദ്ദേശം, ഹി കെയിം ടു ഗിവ് ഹിസ് ലൈഫ് ഫോർ അസ് ടു സെറ്റ് അസ് ഫ്രീ ഫ്രം ദ ബോണ്ടേജ് ഓഫ് സിൻ ആൻഡ് ഫ്രം ദ പണിഷ്മെന്റ് ഓഫ് സിൻ, ഫ്രം ദ പണിഷ്മെന്റ് ഓഫ് ഡെത്ത്. നിത്യമരണം എന്നുള്ള ഒരു പണിഷ്മെന്റിൽ നിന്നും, ശിക്ഷയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കേണ്ടതിന് തൻ്റെ ജീവനെ യാഗമായി അർപ്പിക്കേണ്ടതിന് ദൈവിക നിർണയം അതിന്മേലുള്ളത് കൊണ്ട് കാലസമ്പൂർണതയെങ്കിൽ യേശു കർത്താവ്, കർത്താവായ യേശു ക്രിസ്തു, യേശു കർത്താവ് എന്ന് നമ്മൾ പറയുമ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു എന്ന പേരും ഇമ്മാനുവൽ എന്നെല്ലാം പേരുണ്ടെങ്കിലും അധികാരത്തോടെ ഇന്നും സകലത്തിലും കർത്തൃത്വം വഹിക്കുന്ന രീതിയിൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ച ആ ദിവസം, ലിപ്യലേഖനത്തിൽ പറയുന്നത് പോലെ തൻ്റെ ദൈവത്വത്തെ മുറുകെ പിടിക്കാതെ ദാസരെ രൂപമെടുത്ത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റേണ്ടതിന് വേണ്ടി ഈ ഭൂമിയിൽ വന്നു. സ്തോത്രം. അതുകൊണ്ട് വലിയ ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല, എല്ലാവരും ഈ സന്തോഷത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചത് എന്തിന്? പഴയ നിയമകാലം മുതലേ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്, ഭൂമി സ്ഥാപിക്കുന്നതിന് മുമ്പ്, യഥാ ഭൂമിയിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്നും മനുഷ്യരിടയിൽ വന്ന് പാർക്കേണ്ടതിന് ഒരു മനുഷ്യ അവതാരമെടുത്ത് ഭൂമിയിൽ ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഭൂമിയിൽ മനുഷ്യ അവതരം, ജടാവതാരം എടുത്ത ആ ഓർമ്മയ്ക്ക് വേണ്ടി ഇന്ന് ആഘോഷിക്കുന്ന ആഘോഷം കേവലം ഒരു വർഷത്തിൽ ഒരിക്കലായിട്ട് തീരാതെ നമ്മുടെ ഹൃദയത്തിൽ എന്നും കർത്താവായ യേശു ക്രിസ്തു ജനിച്ചൊരു ശിശുവായിട്ട് നിലനിൽക്കാതെ, ശിശുവായി മാത്രം ഇരിക്കാതെ അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മൾ വളരുകയും, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഞാനോ കുറയണം അവനോ വളരണം എന്നുള്ള ആ വചനത്തിനൊത്തവണ്ണം നമ്മളും ആ ദൈവിക സന്തോഷത്തിൽ, പൂർണ്ണതയാകുന്ന ദൈവിക സന്തോഷം, കർത്താവിലൂടെ നൽകുന്ന ദൈവിക സന്തോഷത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ വളരുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും, നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. യേശു കർത്താവ് ഉള്ളിൽ ജനിച്ച നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും ചിന്തയിലും കൂടെ, സ്തോത്രം, നാം അത് വെളിപ്പെടുത്തുവാൻ, യേശു കർത്താവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്തത്തക്കവണ്ണം നമ്മളിൽ ക്രിസ്തു വളരുമാറാകട്ടെ. ലേഖനങ്ങളിൽ പറയുന്നത് പോലെ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു
നിങ്ങളിൽ വസിക്കുന്നു, എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് വാസം ചെയ്യുന്ന കർത്താവിന് സ്വഭാവ സവിശേഷതകൾ, ഗുണസവിശേഷതകൾ നമ്മളിൽ നിന്നും വെളിപ്പെടുവാൻ ദൈവവചനത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും കർത്താവിൽ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ സന്തോഷിക്കുന്ന ഈ അവസരത്തിൽ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ തന്നെ അനേകർ നമ്മളെ ഉറ്റുനോക്കി കുറ്റങ്ങൾ കാണുവാൻ, തെറ്റുകൾ കാണുവാൻ, ചൂണ്ടിക്കാണിക്കുവാൻ, പരിഹസിക്കുവാൻ നിൽക്കുന്ന സമയത്ത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായ നാം ആ ദൈവിക സ്വഭാവം നമ്മിൽ ഉണ്ടാകുവാൻ, പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്ന് പറഞ്ഞ അതേ ആ മഹത്വചനം നാം അനുവർത്തിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മെ അനുവദിച്ചിരിക്കുന്ന കാലത്തോളം ജീവിക്കുവാൻ കർത്താവിൻ്റെ വരവെങ്കിൽ, കർത്താവിൻ്റെ രഹസ്യ പ്രത്യക്ഷതയെങ്കിൽ കർത്താവിനെ എടുക്കപ്പെട്ട് നിത്യജീവൻ അവകാശികളായി തീരുവാൻ, നിത്യജീവൻ അവകാശിയായി നിൽക്കുന്ന നാം അത് തന്നെ നഷ്ടമാകാതെ പ്രാപിച്ചുകൊണ്ട് അതിൽ ജീവിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഐ എം വിഷിംഗ് ദാറ്റ് മേ ഗോഡ് ഹെൽപ് യു ലിവ് ഇൻ ലിവ് ആൻഡ് എൻറ്റർ ഇൻ ടു ദി ഇറ്റേണൽ ലൈഫ് ആൻഡ് ഹി കം ഇൻ ഹിസ് ഇൻ ദ ടൈം ഓഫ് റിസറക്ഷൻ. ലെറ്റ് എസ് സബ്മിറ്റ് അവർ സെൽവ്സ് ആൻഡ് ലിവ് ഇൻ ഗോഡ്സ് ക്യാരക്ടർ ആൻഡ് ലിവ് ഇൻ ഗോഡ്സ് ലൈക്നെസ്. ആൻഡ് ദ എയിം ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഫോർമേഷൻ ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ലൈക്നെസ് ഓഫ് ദ ക്രൈസ്റ്റ്. വി വാണ്ട് ടു ലിവ് ആൻഡ് ബിഹേവ് ലൈക്ക് ദാറ്റ്. ആൻഡ് ലെറ്റ് അസ് ഗ്ലോറിഫൈ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ത്രൂ അവർ ലൈഫ്സ് ആൻഡ് ത്രൂ അവർ വർക്ക്സ്, ത്രൂ അവർ വേർഡ്സ് ആൻഡ് ത്രൂ അവർ ബിഹേവിയർ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഐ എം ബ്ലെസ്സിങ് യു എ ഗുഡ് ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് എ ഗുഡ് eternity in your life. May God guide through all these ways and God bless you all. Deva ningale ellavareyum anugrahikkumaragatte. Amen.